സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേസരി വാരികയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷരരഥയാത്രയ്ക്ക് ചെങ്ങന്നൂരിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം. കന്യാകുമാരിയിൽ നിന്ന് ഇക്കഴിഞ്ഞ 30-ന് ആരംഭിച്ച രഥയാത്ര 3-ന് കോഴിക്കോട് കേസരി ആസ്ഥാനത്ത് സമാപിക്കും. കോഴിക്കോട്ടെ കേസരി മാധ്യമ പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൂമുഖത്ത് സ്ഥാപിക്കാനുള്ള ഹംസവാഹിനി സരസ്വതി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥം കന്യാകുമാരി ദേവിയുടെ മണ്ണിൽ നിന്നും ഇക്കഴിഞ്ഞ 30-നാണ് പ്രയാണം ആരംഭിച്ചത്. 108 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 3-ന് കോഴിക്കോട് കേസരി ആസ്ഥാനത്ത് യാത്ര സമാപിക്കും. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ രഥയാത്രയെ സ്വീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം രാഷ്ട്രീയ സ്വയംസേവ സംഘം പ്രാന്തീയ ഗോസേവ പ്രമുഖ് കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം ലോകമംഗളമാണ്. ആ മംഗളകരമായ കാര്യം പൂർത്തിയാക്കാൻ ഇനി അധികം വൈകിക്കൂടാ. ഒത്തൊരുമയും സഹകരണവും കൊണ്ട് ഇത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ 96 വർഷക്കാലമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തന അതിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ 49 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ച് അതിശക്തമായ ഒരു മുന്നേറ്റം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തപസ്യ ദക്ഷിണമേഖലാ സെക്രട്ടറി ഡോക്ടർ ബി ജി ഗോകുലൻ അധ്യക്ഷത വഹിച്ചു. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സത്സംഗ് പ്രമുഖ് എൻ രാധാകൃഷ്ണൻ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അടക്കം നിരവധി പ്രമുഖരും പരിപാടിയുടെ ഭാഗമായി. വിവേകാനന്ദ കേന്ദ്രം ദേശീയ ഉപാധ്യക്ഷ പത്മശ്രീ നിവേദിത രഘുനാഥ ബിഡേയാണ് കന്യാകുമാരിയിൽ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജനം ആലപ്പുഴ.